എന്റെ കുരുത്തക്കേടാണ് സ്റ്റേജിൽ വീണ് കാഫിറായി ചാത്തുപോയി. ആര്? മാനു മുസിയാര്, കെ ടി മാനു മുസിയാര്. നിങ്ങൾ ആലോചിച്ചോളി, ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചതാ. ഞങ്ങൾ കാഫിറാക്കി മുശരിക്കാക്കി എനക്കില്ല. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യ കൂട്ടരേ, അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ തൗഹീദോ ശിർക്കോ? തൗഹീദാണ് എന്നതിന് സുന്നത്ത് മാത്തിന്റെ പ്രമാണമുണ്ടെങ്കിൽ അത് വിശദീകരിക്കുക. നിങ്ങള് ആയത്തുണ്ടോ, ഹദീസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് വിശദീകരിക്ക. അത് വിശദീകരിക്കാൻ ഇവിടെ വന്ന മുസ്ലിയാക്കന്മാർ പോരാ, ലോകത്തുള്ള മുസ്ലിയാക്കന്മാർക്കൊണ്ട് കടിയില്ല, ഇലാ യൗമിൽ ഖിയാമ കടിയില്ല. ഞങ്ങൾക്കത് പറയാനുള്ള ധൈര്യം എന്താണെന്നറിയോ? ഞങ്ങൾ റബ്ബിന്റെ വചനമാണ്, അല്ലാഹുവോടല്ലാതെ മറ്റൊരു ഇലാഹിനോട് ആര് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഒരു രേഖയും ഹാജരാക്കാൻ അവരെ കൊണ്ട് കടിയില്ല. അല്ല, കടിയില്ല എന്ന് പറഞ്ഞാൽ കടിയില്ല, മനസ്സിലാക്കുക. എന്നിട്ടോ രണ്ടും കൂടെ കൂട്ടിപ്പിടിക്കാനുള്ള ശ്രമം. എന്തൊക്കെയാണ് ഷിയാബദങ്ങളെ പറ്റി കുറെ പോരിശ, ഞങ്ങൾ ഷിയാബദങ്ങളെ കുറ്റം പറഞ്ഞു, ഇതൊക്കെയല്ലേ പറഞ്ഞത്? എന്നാല് കൂട്ടിപ്പിടിക്കണം വേണ്ട, നിങ്ങൾ തീരുമാനിച്ചോളി. ചെറുശ്ശേരി പറയാണ് എ പി ഇ കെ തമ്മിലുള്ള വ്യത്യാസം ആവുന്ന കേട്ടാൽ. പിന്നെ ഒരു തെറ്റിദ്ധാരണ, എത്താപ്പങ്ങൾ തമ്മിൽ വ്യത്യാസം ക്ഷേമമുള്ള മൂന്നാലെന്നേലും പറയാഞ്ഞാല് ഈ ചോദ്യം ബാക്കിയാവുമല്ലോ. എത്താപ്പങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പിന്നെ നിങ്ങൾക്ക് ഒന്നായിക്കൂടെ. ഒരു വ്യത്യാസം പറയുമ്പോലെ പറയേണ്ടി വരുമല്ലോ, പിന്നെ അതിൽ ഉൾപ്പെടുത്തിയാലും കാര്യമില്ല. ഷംസുലുലമ കാഫുറ എന്ന് പറഞ്ഞു ഇവരെ നേതാക്കന്മാർ, ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുലുലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള ഒലീജുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു കാഫുറ എന്ന് പറഞ്ഞാണ്. 800,000 ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുലുലമൻ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആൾ, അത്രയധികം ആ ഗ്രൗണ്ടിൽ ജനം മുമ്പ് കൂടിയിട്ടില്ല എന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞില്ല, ഷംസുലുലമ ആഫ്രാൻ, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിം അത്തും പുത്തുമാണ് ഞങ്ങൾ പറഞ്ഞില്ലത്. അയാൾ മുജാബുദ്ദായ ഒരു മഹാനാണെന്നാണ് പറഞ്ഞത്. ഇന്നിവിടെ നടപ്പിലുള്ള സകല മുസഹഫുകളും റസ്മു ഉസ്മാനിയ, ഇന്ന് സാധാരണ നമ്മളെ വരയിലൊക്കെ നടക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് റസ്മു ഉസ്മാനി അല്ല. അത് മുഴുവൻ അതിൽ ഓതൽ ഹറാമാണ്, അത് ചുട്ടുകരിക്കേണ്ടതാകുന്നു എന്ന മറുഭാഗം പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചില്ല. അതിവിടെ മഹദൂമികളെയും വേറെയുള്ള മഹാന്മാരെയും കാലത്ത് വളരെയധികം ഓരി ഉപയോഗിച്ച് വന്നിരുന്ന റസ്മു ഉസ്മാനി അല്ലെങ്കിലും അംഗീകരിച്ച് പോന്നതാണ്. അത് ചുടുകയെ അതിൽ ഓതൽ ഹറാം ഒന്നുമില്ല. എന്നാൽ ഈ ചുടണം എന്ന് പറഞ്ഞാൽ ബലി വിട്ടിക്കണോ? അതല്ല കുടുംബ, വീട്ടിൽ വിട്ടിട്ടുമില്ല. പിള്ളാർ പോ അവിടെ പോയി നോക്കി, ആ ദർഗയിലൊക്കെ നിറച്ച് റസ്മു ഉസ്മാനി അല്ലാത്ത ഉഷായപ്പ് വേഷങ്ങളെ എന്താ ഇതൊക്കെ ചുട്ടിടില്ലേ? ആ ചുട്ടിടിയതൊക്കെ നിങ്ങൾ ചുട്ടു കാണിക്കണ്ടേ? മർക്കസിൽ മറ്റൊക്കെ പല കിതാബുകളും ഉണ്ടല്ലോ, റാസിയുണ്ട്, വൈലാവിയുണ്ട്, അത് പറയാൻ ഇബ്നു കസീർ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എന്നാൽ ഒരു വലിയ വലയിലും ഉണ്ട്. അതൊക്കെ റസ്മു ഉസ്മാനി അല്ല, മറ്റേ റസ്മ, ഇതുകൊണ്ട് ചുട്ടിയില്ല. അപ്പം ഇങ്ങനെയുള്ള റസ്മു ഉസ്മാനി അല്ലാത്ത മുസഹബ് കരിക്കണം, അതിൽ ഓതിൽ തെറ്റാണ്, ഞങ്ങൾക്ക് ആ വാദമില്ല. മുജാഹിദിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കരുത്, ഇത് അങ്ങേപ്പുറത്ത് നിക്കശും ചോദിച്ചു. അത് രണ്ടു കൂടിയപ്പം പറഞ്ഞത്, നാദാപുരം ഭാഗത്ത് പോയിട്ട് മുജാഹിദിനെ വൈദ്യധിക്കരിച്ചു, പല ആളുകളും പറഞ്ഞത് മുജാഹിദിനെ വയ്യത്താണ് എന്ന്. ഇപ്പോഴത്തെ നേതാവിനോട് ഈ ധിക്കരിച്ചിനയാളെ കുട്ടിയാണ് ഓ മുജാഹിദാണ്, മരിച്ച മയ്യത്ത് മുജാഹിദ് എന്നൊക്കെ നേരിട്ട് ഇത്രാന്തി വ്യക്തമായിട്ട് പറഞ്ഞ രേഖകളില്ലേ ധിക്കരിച്ച്. അപ്പം എന്താ ഈ മുജാഹിദിന് മേൽ മയ്യത്ത് നിസ്കരിക്കരുതെന്ന് പറയും, പാളോട് ധിക്കരിച്ചു ഈ പണി ഞങ്ങൾ എടുക്കൂല. ഒരിക്കൽ ധിക്കരിച്ചിരുത് അറിയാമെങ്കിൽ ധിക്കരിച്ചില്ല, ധിക്കരിച്ചണമെന്ന് അറിയുകയാണെങ്കിൽ ധിക്കരിച്ചു ചോദിച്ചു. ഇങ്ങനെ പല വിഷയത്തിലും ഞങ്ങൾ തമ്മിൽ എതിരുണ്ട്. എത്ര ഞങ്ങൾ തമ്മിൽ എതിരെന്ന് ചോദിച്ചാൽ പിന്നെ 5 മിനിറ്റ് കൊണ്ട് ലോകത്തിൽ കേരളത്തിൽ ഒന്നായിട്ട് ജില്ലാ കാതിൽ ഉണ്ടാക്കിയാൽ 5 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ജില്ലാ കാതി ജി, വയനാട് ജില്ലാ കാതി ജയിക്കോ?
മലപ്പുറം ജില്ലജി ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് 35 കാളിമാരുണ്ടാക്കാണ് ഞങ്ങൾ മൂശൂല. ഇങ്ങനെ പല മുസ്ലിം ഞങ്ങൾ തമ്മിൽ എതിരുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചാളെ ചില ആളുകൾക്ക് ചോദിച്ചാൽ എത്താപ്പം നിങ്ങൾ തമ്മിൽ എതിര് ആണ്ടോ അങ്ങയിക്കൂടെ അവിടെന്ന് പറഞ്ഞാൽ ആരായി അനയിക്കുണ്ടാക്കിയത് എന്നും ഏത് സമയത്തും സമസ്ത നീചാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളെ കാഫറാന്ന് പറഞ്ഞവരോടുകൂടി അനൈക്യത്തിന് തീർക്കാൻ വേണ്ടി ഐക്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവരെ സ്ഥിതി. അഞ്ച് മിനിറ്റ് കൊണ്ട് 35 കാലി, 35 മിനിറ്റ് കൊണ്ട് 5 കാലി അല്ല, എന്നാ പിന്നെ ഒരു മട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് 35 കാലി കുട്ടികള് കണ്ണിയാങ്ങ ഒരുക്കണേ, അത് എനിക്ക് ഇത് എനിക്ക് ഇത് മറ്റോനെ. നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ നിലക്ക് കാലിയമാരെ. ഇതൊക്കെയാണ് ഇവിടെ വന്ന പേരോടും ടീമിന്റെ കോണം മനസ്സിലാക്കിയാണ്. ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചാണ്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ ശിഹാബ് തങ്ങളെ ഞങ്ങൾ ഇകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ്. ആ നിങ്ങൾ ഇട്ടുകൊണ്ട് കേൾക്കില്ല, അപ്പൊ ഞാൻ നിർവാഹമില്ല, ചോദിച്ചു വാങ്ങിയ. എന്തേ നമുക്കിവിടെ വിഷയം പറയായിരുന്നു, നിങ്ങൾക്ക് വിഷയം പറയായിരുന്നു. ഇവിടെ അന്ന് ബഹുമാനായ ഹുസൈൻ സലഫി പറഞ്ഞു, അതിന് മറുപടി നിങ്ങൾക്ക് പറയാമായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ പേരോട് വന്ന ശേഷം ഇവിടെ സി പി സലീം സായി വന്ന് സംസാരിച്ചു, അതിന് മറുപടി പറയാമായിരുന്നു. നിങ്ങൾക്ക് എന്താ ചെയ്തത്? നിങ്ങൾ ആ കൂടത്തിൽ ചെയ്തു ശിഹാബ് തങ്ങളെ മുജാഹിദീങ്ങൾ കണ്ടു, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറഞ്ഞു ക്ലിപ്പ്. എല്ലാവർക്കും അറിയാം, മുജാഹിദീങ്ങൾക്ക് അറിയാം, സുന്നിയക്ക് അറിയാം, ലീഗുകാർക്ക് അറിയാം, ഇതെല്ലാവർക്കും അറിയാം. ആദർശപരമായി ഞങ്ങൾ വ്യത്യാസമുണ്ട്, തർക്കമില്ല. പക്ഷെ നിങ്ങളോ, നിങ്ങളോ നിങ്ങളുടെ നേതാക്കന്മാരെന്താ പറഞ്ഞത് പേരോട് മുസിയാരെ? എന്താ അലവി സഖാഫി എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ശിഹാബ് തങ്ങൾ തങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ രക്തം പരിശോധിക്കണം, എന്നിട്ടേ ഉറപ്പുവരുത്താൻ പാടുള്ളൂ. ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവല്ല, രാഷ്ട്രീയ നേതാവ് മാത്രമാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് സമസ്തയുടെ സെക്രട്ടറി അതാ പറയുന്നു, ശ്രദ്ധിച്ചോളൂ. എറണാകുളം യോഗത്തിനന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു, ലീഗുകാരും ആ യോഗത്തിന് പോകരുത്. അപ്പൊ ഇയാള് പറഞ്ഞത് എഴുതിയതും ഒക്കെ എപ്പോൾ ഇക്കാടുണ്ട്. ആ തങ്ങളെ രക്തം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാ പറഞ്ഞു. രക്തം പരിശോധിക്കണം പാണക്കാട് തങ്ങളെ. പിന്നെ പറഞ്ഞു, ഇപ്പൊ അടുത്ത കാലത്ത് പാണക്കാട് തങ്ങൾ ഒരു ആത്മീയ നേതാവല്ല, അത് രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞു. അപ്പോ മൂന്ന് പോയിന്റ്, ശിഹാബ് തങ്ങൾ തങ്ങളാന്ന് പരിശോധിക്കണമെങ്കിൽ രക്തം പരിശോധിച്ചിട്ടേ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. രണ്ട്, ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവല്ല. മൂന്ന്, ഒരു രാഷ്ട്രീയ നേതാവാണ്. എന്നിട്ടെങ്കിൽ ഞങ്ങളെ ക്ലിപ്പിടെ, നിങ്ങളായിട്ടില്ല, നിങ്ങളെ ഇവിടെ വന്ന മുസ്ലിയാക്കന്മാരെന്നല്ല, ഓരോറ്റ ഒന്നും വളർന്നിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. എന്നിട്ട് ഇവര് തങ്ങൾ എന്ന് പറഞ്ഞ കുറെ ഡ്യൂപ്ലിക്കറ്റ് കൊണ്ടിടക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു പറഞ്ഞത് കേട്ടോ. കാസിമി പറയാണ്, എന്ത് കൂരിക്കുഴി തങ്ങളുടെ തങ്ങളുണ്ടല്ലോ, തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആള്, ഏതാളെന്നറിയോ, മറ്റേ തങ്ങളെ എന്ന ആളുണ്ടല്ലോ, അത് ആയാള് തങ്ങളല്ല. ആര് പറയുന്നു? കാസിമി പറയാണ്, അയാൾ ദ്വീപിലെ കോയയാണ്. നമുക്ക് ഇനി എവിടത്തെ കോയായാലും അല്ലാണ്ടല്ലാതെ പ്രാർത്ഥിക്കൽ ഏത് കോയ എടുത്താലും ശരിയല്ല. ഇത് നമ്മള് പറഞ്ഞത് കേട്ടോ. തൃശൂർ ജില്ലയിൽ കൂഴിക്കുഴി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു ഒരു കൊട്ടേഷൻ തങ്ങളുണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല, ഞാൻ ചിന്തിക്കണം. തങ്ങളല്ല, അത് ദീപിലെ കോയയാണ്. ആളെ പറയണില്ല, പറയേണ്ട ആവശ്യമില്ല. പേരോട് ചേർക്കാതെ തന്നെ നമുക്ക് നാടോട് ചേർത്ത് പറയാൻ തന്നെ പേരൊക്കെ നമുക്ക് അറിയും ആരൊക്കെയെന്നുള്ളത്. ആളെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ എന്താ, ഇവര് ഡ്യൂപ്ലി തങ്ങന്മാരല്ലാത്തവരും തങ്ങളെന്ന് കൊണ്ടെടുക്കണ്ടെന്ന് അവര് പറഞ്ഞത്. ഇനി അയാള് കൂരിക്കുഴി തങ്ങളെന്ന് പറഞ്ഞ് തങ്ങളെ തങ്ങളെ തങ്ങളെ